ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ലൈഫ് ഹാക്ക്സാണ് ഷെഫി പറയുകയാണെങ്കിൽ കിച്ചൺ ഹാക്സ് ആണ് ഒരു ഏഴ് കിച്ചൺ ഹാക്സ് നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അത്യാവശ്യം വരുന്ന ചില സൂത്രപ്പണികൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം സാധാരണയായിട്ട് പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നാലും ശരി നമ്മുടെ വീട്ടിലുണ്ടായതായാലും ശരി നമ്മൾ അത് പഴുക്കുന്നതിന് മുന്നേ പൊട്ടിച്ചു വയ്ക്കുമല്ലോ അപ്പോൾ പൊട്ടിച്ച് വെക്കുമ്പോൾ ഇത് ആഴ്ചകളോളം കേടു കൂടാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണിത് അതായത് നമ്മൾ ഒക്കെ ഞെട്ടൊക്കെ ഇതുപോലെ വൃത്തിയായിട്ട് അടർത്തി കളയാം എന്നിട്ട് അതൊരു ബോക്സിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചകളോളം നമ്മളുടെ പച്ചമുളക് ഒരു കേടും കൂടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും മല്ലിയില നമ്മളുടെ വീട്ടിലെല്ലാവരും സൂക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം മിക്കവാറും എല്ലാ കറികൾക്കും നമ്മൾ മല്ലിയല യൂസ് ചെയ്യും അപ്പോൾ മല്ലിയല കിട്ടിക്കഴിഞ്ഞാൽ മേടിച്ചു കൊണ്ടുവന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ അതിൻ്റെ കടഭാഗം വെട്ടിക്കളയാം എന്നിട്ട് അത് നന്നായിട്ട് അത് കഴുകിയെടുക്കുക കുറച്ച് നേളം വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെക്കണം അതായത് അതിൽ ഡയറക്റ്റായിട്ട് പെസ്റ്റിസൈഡ്സൊക്കെ അടിക്കുന്ന കാരണം കൊണ്ട് അത് പോവാനായിട്ട് നമ്മൾ കുറച്ചധികം നേരം വെള്ളത്തിൽ മുക്കി വെക്കുക ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം വെള്ളത്തിൽ ഇരുന്നോട്ടെ അത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു കൊട്ടയിലേക്ക് വെള്ളം വാലാനായിട്ട് അത് എടുത്തു വെക്കുക അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര വാടിയ മല്ലിയിലാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സിൽ ആദ്യം ടിഷ്യൂ പേപ്പർ വിരിക്കുക നമ്മൾ എന്നിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന വെള്ളം വാർന്നു കഴിഞ്ഞിട്ടുള്ള മല്ലിയില ആ ബോക്സിലേക്ക് ഇട്ട് വയ്ക്കുക താഴെ ടിഷ്യൂ പേപ്പർ ഇടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലും ഇതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ നീളത്തിൽ വച്ചിട്ട് വേണം ആ ബോക്സ് അടയ്ക്കാനായിട്ട് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതും രണ്ടാഴ്ചയിൽ കൂടുതൽ നല്ല ഫ്രഷായിട്ടിരിക്കും അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ഹാക്കാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ നമ്മൾ വീട്ടിലെല്ലാം സൂക്ഷിച്ചു വെക്കും കാരണം വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കാനും ഒക്കെ അപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ചെറുനാരങ്ങ മേടിച്ചുവെക്കും ഇല്ലേ വെള്ളം ഒക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് അപ്പോൾ അത് പെട്ടെന്ന് വാടി കേടായി ചീഞ്ഞ് പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുക പേപ്പർ എടുക്കുക അത് ഇതിങ്ങനെ ഒരു ചെറിയ പീസുകൾ അതായത് ഇതിനെ ഇതിങ്ങനെ ബോൾ ചെയ്യാനുള്ള പേപ്പറിൽ ഇത് പൊതിഞ്ഞു വെക്കുക അതിന് ശേഷം അത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ഒന്നിച്ച് പേപ്പറിൽ പൊതിയരുത് ഓരോന്നും വേറെ വേറെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം ഇത് ഇങ്ങനെ ഇരുന്നാലും കുറേ ആഴ്ചകൾ ഇത് ഫ്രിഡ്ജിൽ ഒരു കേടും കൂടാതെ സൂക്ഷിക്കാം നമ്മുടെ നാലാമത്തെ ഹാക്കാണ് നമ്മളെ ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കേണ്ടി വരുമോ അതായത് ഫ്രിഡ്ജിൽ നിറയെ സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു തരം സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും എത്ര അടച്ചു വെച്ചാലും ഒരു സ്മെല്ല് വരും അതിന് നമ്മൾ ഇങ്ങനെ ചെയ്യുക ഒരു പേപ്പർ എടുക്കുക അതിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തെളിക്കുക എന്നിട്ട് ഇതുപോലെ ബോൾ ചെയ്ത് ചെയ്യ ആ പേപ്പർ എന്നിട്ട് ഈ ബോൾ ചെയ്തിട്ടുള്ള പേപ്പർ നമ്മൾ ഫ്രിഡ്ജിൽ നടുക്കായിട്ട് വെക്കുക എവിടെയെങ്കിലും ഏതെങ്കിലും റാക്കിൽ ഒരു റാക്കിൽ ഈ പേപ്പർ നനഞ്ഞ പേപ്പർ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് വെച്ചാൽ മതി കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല നമ്മളുടെ അഞ്ചാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് പെരിഞ്ചീരകത്തെ എങ്ങനെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാം അതായത് സാധാരണ നമ്മളിത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഏതെങ്കിലും ടിന്നിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കളർ വ്യത്യാസം വന്നാൽ അതിൻ്റെ സ്മെല്ലും പോകുന്നു അത് നമ്മളെല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച പാക്കറ്റിൽ തന്നെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് പാക്കറ്റിലോ അല്ലെങ്കിൽ ഡമ്പേലിട്ടാലും കുഴപ്പമില്ല അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇങ്ങനെ റാപ്പ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമ്മളുടെ ഫ്രീസറിൻ്റെ ഫ്രീസറിലാണ് ഇട്ടാ വയ്ക്കേണ്ടത് ഫ്രീസറിൻ്റെ ഡോറിൻ്റെ സൈഡിൽ ഇത് സൂക്ഷിച്ചാൽ മതി ഇത് എത്ര കാലം വേണമെങ്കിലും ഇതേ പച്ച നിറത്തോടു കൂടി നല്ല ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ ആറാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാരെല്ലാം ഒരു നേരിടുന്ന ഒരു പ്രശ്നമാണ് അതായത് പരിപ്പ് പോലെയുള്ള കറികൾ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കുക്കറ് വിസിലടിക്കുമ്പോൾ നമ്മളുടെ കുക്കറിൽ നിന്ന് അത് പുറത്തേക്ക് ചീറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ മേലെ വെള്ളത്തിൻ്റെ മേലെ ഒഴിക്കുക അതുപോലെ തന്നെ ഇതുപോലെ കുക്കറിൻ്റെ മൂടിയിൽ അത് മലർത്തി പിടിച്ചിട്ട് ആ വിസിൻ്റെ താഴെ നമ്മൾ ഒരു രണ്ട് തുള്ളി ഓയിലൊഴിക്കുക എന്നിട്ട് നമ്മൾ അത് ഗ്യാസിൻ്റെ മേലെ വച്ചിട്ട് വിസിലടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വിസിലടിച്ചാലും ഇതൊന്നും തിളച്ച് തൂവി പുറത്തേക്ക് വിസിലിൻ്റെ കൂടെ പോവില്ല എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന എളുപ്പമായിട്ടുള്ളൊരു മാർഗമാണിത് ഇതെന്താ നമ്മളുടെ അവസാനത്തെ ഹാക്ക് അതായത് ഏഴാമത്തെ ഹാക്ക് ഇതാണ് നമ്മുടെ തലേശത്തെ ചോറ് എല്ലാ വീടുകളിലും ഇങ്ങനെ ബാലൻസ് വരും അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക അതെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിന് നമ്മൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം എന്നിട്ട് ആ തിളച്ച വെള്ളമാണ് നമ്മൾ ചോറിലേക്ക് ഡയറക്റ്റ് ഒഴിക്കേണ്ടത് അല്ലാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത ചോറിൽ വെള്ളമൊഴിച്ചിട്ട് അതൊരിക്കലും തിളക്കാനായിട്ട് വെക്കരുത് അങ്ങനെ തിളക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചോറ് വേവ് കൂടുകയും ചെയ്യും അതിനൊരു പൊട്ട സ്വാദമായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ചീണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ഊറ്റി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ തിളപ്പിച്ചെടുത്ത ചോറിൻ്റെ അതേ സ്വാദിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം പോഷകങ്ങളൊന്നും തന്നെ ചോറിൽ നിന്ന് നഷ്ടപ്പെടുകയും ഇല്ല അതുകൊണ്ട് മിക്കവാറും വീടുകളിൽ സാധാരണ ഇത് ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അങ്ങനെ ചോറിലങ്ങനോട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനോടാണ് പതിവ് പക്ഷേ ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കൂ അതായത് മറ്റൊരു പാത്രത്തിൽ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ചോറ് അതേപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് ഹാക്സ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്